ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ഇന്ത്യ മലയാളം. അറയ്ക്കൽ രാജവംശത്തിന് കീഴിലുള്ള താവഴികൾ അഥവാ തറവാട്ടുകാർ ശക്തിപ്പെട്ടു വന്നു. തറവാട്ടുകാർക്ക് അകത്തുകാനത്ത് എന്ന ഒരു പ്രത്യേക അവകാശം അറയ്ക്കൽ രാജാവ് അനുവദിച്ചിരുന്നു. അതനുസരിച്ച് തറവാട്ടുകാരുടെ വീടുകളിൽ കല്യാണമുണ്ടായാൽ കാനത്ത് അഥവാ നിക്കാഹ് കർമ്മം നടത്താൻ ഖാസി അഥവാ ഖത്തീബ് അവരുടെ വീടുകളിൽ ചെല്ലും. അതനുസരിച്ച് തറവാട്ടുകാരുടെ വീടുകളിൽ കല്യാണമുണ്ടായാൽ കാനത്ത് അഥവാ നിക്കാഹ് കർമ്മം നടത്താൻ ഖാലി അഥവാ ഖത്തീബ് അവരുടെ വീടുകളിൽ ചെല്ലും. തറവാട്ടുകാർ അല്ലാത്തവർക്ക് പള്ളിയിൽ വെച്ച് മാത്രമാണ് കാനത്ത്. അകത്ത് കാനത്ത് തങ്ങൾക്ക് കൈവന്ന വലിയൊരു അവകാശമായും ബഹുമതിയായും തറവാട്ടുകാർ കരുതി പോന്നിരുന്നു. കാലാന്തരത്തിൽ അറയ്ക്കൽ രാജവംശം കൂടുതൽ കൂടുതൽ ദുർബലമായി വന്നപ്പോൾ 101 പണം അഥവാ പിൽക്കാലത്ത് 101 രൂപ രാജാവിനെ ഏൽപ്പിച്ചാൽ ആർക്കും അകത്തുകാനത്തിന് അനുവാദം കൊടുത്തിരുന്നു എന്നാണ് അറിവ്. എവിടെ കല്യാണമുണ്ടായാലും അതിന് ആദ്യമായി അറയ്ക്കലിൽ ചെന്ന് അനുവാദം വാങ്ങണമെന്നാണ് നിശ്ചയം. കാനത്തിന് സമ്മതം കിട്ടാൻ രാജാവിന് ചെറിയൊരു കാണിക്ക സംഖ്യയും വീക്കണം. കല്യാണ കത്തുകൾ അച്ചടിക്കുന്ന കാലം വന്നപ്പോൾ ക്ഷണക്കത്തിൽ ആദ്യ വിലാസം കുറിക്കേണ്ടത് ആദിരാജ തങ്ങൾക്ക് എന്നായിരിക്കണം. രണ്ടാമത്തേത് കുട്ടിമാപ്പിളകത്തെ കാരണവർക്ക്, പിന്നെ മറ്റു തറവാട്ടു കാരണവന്മാർക്ക്. അറയ്ക്കൽ രാജാവും കുടുംബാംഗങ്ങളും പ്രജകളിൽ നിന്ന് എന്നും അകലം സൂക്ഷിച്ചു പോന്നു. അറയ്ക്കലെ സ്ത്രീകളെ പ്രജകളാരും കല്യാണം കഴിക്കില്ല. തലശ്ശേരിയിലെ കേയിമാരോ കൊയിലാണ്ടിയിലെ പ്രമാണിമാരോ മാത്രമേ ഇവരെ വിവാഹം കഴിക്കുകയുള്ളൂ. ഭാര്യ വീട്ടിൽ സ്ഥിരതാമസമാക്കുന്ന കേയിമാരെ ഇളയാവ എന്നോ ഇളയ എന്നോ ആണ് വിളിച്ചു പോന്നത്. അറയ്ക്കൽ പരിധിയിലെ മുഴുവൻ പള്ളികളുടെയും മുത്തമല്ലി അഥവാ കാരണവരും കാലി അഥവാ നീതിപതിയും രാജാവ് തന്നെയായിരുന്നു. ഭരണ സൗകര്യത്തിന് വേണ്ടി ഈ അധികാരാവകാശങ്ങൾ വിനിയോഗിക്കുവാൻ പ്രതിനിധികളെ നിശ്ചയിച്ചു. പള്ളികളുടെ പരിപാലനം മുഴുവൻ അറയ്ക്കൽ കുടുംബം തന്നെ നേരിട്ട് നിർവഹിക്കണമെന്നാണ് വ്യവസ്ഥ. അറയ്ക്കൽ രാജാവും കുടുംബവും അവരുടെ കെട്ടിനകത്തുള്ള പള്ളികളിൽ പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച സിറ്റി ജുമാഅത്ത് പള്ളിയിൽ ജുമാ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള മൗലിന്റെ മഖാമിൽ എഴുന്നള്ളി രാജാവ് നമസ്കരിക്കുന്നുണ്ടാവും. പഴയ ഭൂപ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും പോലെ അറയ്ക്കൽ രാജാവും ഒരുപാട് ഭൂമിയും വസ്തുവകകളും വെട്ടിപ്പിടിച്ചിരുന്നു. പണ്ടാരം വക എന്ന പ്രയോഗത്തിന് പണ്ട് ആരുടെയോ വക എന്നാണ് വ്യാഖ്യാനമെന്ന് അറയ്ക്കലെ പ്രജകൾ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ ദ്വീപിലെ അമീർ അറയ്ക്കലിനെതിരെ ലഹള നടത്തി. ലഹളയിൽ പരാജിതനായ അമീറിന് അറയ്ക്കൽ രാജാവ് നൽകിയ ശിക്ഷ കണ്ണ് കുത്തിപ്പൊട്ടിക്കലായിരുന്നു. അമീർ മംഗലാപുരത്ത് ചെന്ന് ടിപ്പുവിനോട് സങ്കടമുണർത്തിച്ചു. ക്രുദ്ധനായ ടിപ്പു പടയുമായി കണ്ണൂരിലെത്തി. ഭയചകിതനായ അറയ്ക്കൽ രാജാവും മധ്യസ്ഥന്മാരും ഉപായങ്ങളെല്ലാം ഉപയോഗിച്ച് ടിപ്പുവിനെ മയപ്പെടുത്തി. ക്രമത്തിൽ മിത്രഭാവം ശക്തിപ്പെട്ടു. ടിപ്പു അറയ്ക്കൽ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് സേനാധിപനിൽ നിന്നും 4 മൈസൂർ യുദ്ധത്തിന്റെ വിവരം ലഭിച്ചത്. ടിപ്പു തിരികെ പോയി. അറയ്ക്കൽക്കാർക്ക് നല്ലൊരു സിവിൽ ഭരണം ഉണ്ടായിരുന്നു. സിവിൽ ഭരണത്തിന്റെ ചുമതല കാര്യക്കാർ നിർവഹിച്ചു പോന്നു. സിവിൽ ഭരണ രംഗത്തെ സമുന്നത പദവിയായിരുന്നു കാര്യക്കാർ എന്നത്. സിവിൽ ഭരണത്തിന്റെ ചുമതല കാര്യക്കാർ നിർവഹിച്ചു പോന്നു. സിവിൽ ഭരണ രംഗത്തെ സമുന്നത പദവിയായിരുന്നു കാര്യക്കാർ എന്നത്. കാര്യക്കാരകത്ത് എന്നൊരു തറവാട് ഇന്നുമുണ്ട്. ഓരോ വിഭാഗത്തിന്റെയും മേൽനോട്ടം നിർവഹിക്കാൻ പ്രത്യേകം പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. പള്ളികളുടെ ചുമതലയ്ക്ക് പള്ളി മൂപ്പന്മാരെ ചുമതലപ്പെടുത്തി. നെയ്ത്തുകാരെ ശ്രദ്ധിക്കുന്ന മൂപ്പനെ തറിമൂപ്പൻ. മത്സ്യത്തൊഴിലാളികളുടെ കാര്യവിചാരം നടത്തി വേണ്ടത് ചെയ്യാൻ മരക്കാർ മൂപ്പനെയും നിയോഗിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശമായ മരക്കാർക്കണ്ടി ഇന്നും ആ പേര് അന്വർത്ഥമാക്കുന്നു. രാജ്യരക്ഷ കുരുക്കളുടെ ചുമതലയിലായിരുന്നു. കുരുക്കളത്തുകാർ പഴയ കാലത്തിന്റെ സ്മരണ ഇന്നും നിലനിർത്തി പോരുന്നു. കണ്ണൂർ നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഖസാനക്കോട്ട എന്ന സ്ഥലത്താണ് അറയ്ക്കൽ രാജാവിന്റെ ട്രഷറി സ്ഥിതി ചെയ്യുന്നത്. അവിടെ അളവറ്റ നിധി മറഞ്ഞു കിടപ്പുണ്ടെന്നും അറയ്ക്കൽ കുടുംബം ദാരിദ്ര്യത്തിലാകുന്ന കാലത്ത് ആ നിധി അവർ കണ്ടെത്തുമെന്നുമാണ് ഐതിഹ്യം. ഒരു കോട്ടയുടെ അവശിഷ്ടം ഇന്നും അവിടെ കാണാം. കോട്ടയിലെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്.
അതിനു താഴെയുള്ള ഭാഗം കോട്ടയ്ക്കു താഴെ എന്നും അറിയപ്പെടുന്നു. അറയ്ക്കൽ കൊട്ട് എന്നത് ഒരു പ്രത്യേക ബാൻഡ് വാദ്യമാണ്. നോമ്പുകാലത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ വാദ്യമേളം ആകാശത്തിൽ മുഖരിതം ആയിരിക്കും. നോമ്പുമാസം ആരംഭിക്കുന്നത് തന്നെ അറക്കൽ കൊട്ട് കേട്ടുകൊണ്ടാണ്. നോമ്പുകാലത്ത് രാത്രിയിൽ അറയ്ക്കലെ വാദ്യക്കാർ തറവാട്ടിൽ ചെന്ന് വാദ്യാലാപനം നടത്തി ചില്ലറ നേടും. പാതിരാനേരത്ത് ഇവർ ഒരു പ്രത്യേക താളത്തിൽ ഒറ്റക്കൊട്ട് കൊട്ടും. അത്താഴക്കൊട്ട് എന്ന ഈ കൊട്ട് അത്താഴത്തിനുള്ള അറിയിപ്പ് കൊട്ടായിരുന്നു. പെരുന്നാൾ മാസപ്പിറവി അറിയിക്കുന്ന ദീപം അറയ്ക്കൽ കൊട്ടാരത്തിന്റെ ആലയപ്പടിക്ക് മുമ്പിൽ തെളിഞ്ഞാൽ അറയ്ക്കൽ കൊട്ട് നിലച്ചു. പിന്നെ അറയ്ക്കൽ വാദ്യക്കാർക്ക് അടുത്ത റംസാൻ വരെ വിശ്രമമായി. അറയ്ക്കൽ കുടുംബത്തിൽ വിവാഹം നടക്കുകയാണെങ്കിൽ അക്കാലം അവിടെ വിശേഷവാദ്യം മുഴങ്ങും. എല്ലാ ചാന്ദ്രമാസവും 11 രാവിന് അറയ്ക്കൽക്കാർ പള്ളിക്കച്ചോറ് എന്ന ഒരു തരം ചോറുണ്ടാക്കി പ്രജകളിൽ പ്രമുഖർക്കും പിന്നെ പാവങ്ങൾക്കും കൊടുത്തിരുന്നു. വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന വിശിഷ്ടമായ ഈ ചോറ് ഒരു പിടി കിട്ടുകയെന്നത് അന്ന് വലിയ ബഹുമതിയായും ഈശ്വരാനുഗ്രഹമായും കരുതപ്പെട്ടിരുന്നു. കൂടാതെ റബിയുല്ലവൽ 1 മുതൽ 12 നബിദിനം വരെ സമൂഹത്തിലെ പ്രമാണിമാർക്ക് അറയ്ക്കൽ പത്തിൽ അഥവാ പത്തിരി നൽകുന്ന ഒരു ചെറിയ തരം വിശിഷ്ടമായ പത്തിരിയും മൗലൂദും നാൾ അതോടൊപ്പം പൊരിച്ച ഇറച്ചിയും ദാനം ചെയ്യാറുണ്ടായിരുന്നു. അക്കാലത്ത് വലിയ സദ്യ നടത്തുവാനുള്ള കയ്യും കരുത്തും അറയ്ക്കൽ കെട്ടിന് മാത്രമായിരുന്നു. അറയ്ക്കലെ സദ്യക്ക് ധനിക ദാരിദ്ര ഭേദമന്യേ ജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. പെരുന്നാൾ മാസപ്പിറവി ആദ്യം കാണുന്ന മുസ്ലിമായ പ്രജയ്ക്ക് അറയ്ക്കൽ വക ഒരു പ്രത്യേക മുണ്ടും കുപ്പായവും സമ്മാനിക്കുന്ന പതിവുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ഒരു ലേഖനവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.